قل النبي أود بسم الله الرحمن الرحيم سورة إبراهيم بسم الله الرحمن الرحيم رب إنّهن أضللنا كثيرا من الناس فمن تبعني فإنه مني الله إنّهن أضللنا ഈ ബിംബങ്ങൾ ഒരുപാട് ആളുകളെ ഒരുപാട് ആളുകളെ വഴിപഴപ്പിച്ചിട്ടുണ്ട് തമ്പുരാനെ ഇബ്രാഹിം നബിസ്ലാം പറയാണ് ഫമൻസബിന്നി അതുകൊണ്ട് ആരൊക്കെയാണോ ഇവരിൽ നിന്ന് എന്നെ പിൻപറ്റുന്നത് അവർ എന്നിൽ പെട്ടവരാണ് അവരല്ലാത്തവർ അള്ളാഹുവേ നിനക്കവരെ ശിക്ഷിക്കാൻ അധികാരമുണ്ട് എന്നെ പിൻപറ്റിയവർ എന്നിൽ പെട്ടവരാണ് ഈ ബിംബങ്ങൾ കാരണം ഒരുപാട് ആളുകൾ വഴിതെറ്റിപ്പോയിട്ടുണ്ട് സന്മാർഗവും ഏകദൈവ വിശ്വാസവും ചിന്തിക്കാൻ പോലും കഴിയാതെ അവരവരുടെ മസ്തിഷ്കങ്ങളെ അടിയറവച്ച് പോയവരെത്രയോ ഉണ്ട് കാരണം ഈ ബിംബങ്ങളാണെന്ന് ഇബ്രാഹിം അലി പറഞ്ഞ ആ വാക്കുകൾ ഹബീബ് ഓതുകയാണ് ഖുർആാനിൽ പിന്നെ ഓതി സൂറത്തുൽ മാ ഇത ഐസനബി അലി ചരിത്രം ുംബിയോട് ചോദിക്കും ഈസനബിയെ നിങ്ങളാണോ ജനങ്ങളോട് നിങ്ങളെയും നിങ്ങളുടെ ഉമ്മയെയും ദൈവമായി ആരാധിക്കണമെന്ന് പറഞ്ഞത് നിങ്ങളാണോ മഹാൻ പറയും അള്ളാഹുവേ മാ അമർത്തനി നീ എന്നോട് പറഞ്ഞത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ റബ്ബി വറബക്കും എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവ് അള്ളാഹുവാണെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ കുഞ്ചു ഷഹീദൻ സു ഫീഹിം ഞാൻ അവരിൽ ജീവിച്ചിരിക്കുന്ന കാലമത്രയും അങ്ങനെ അവിശ്വാസത്തിൻ്റെ ഒരു ചിന്തയോ ഒരു വാക്കുകളോ പറയാൻ ഞാൻ അവരനുവദിച്ചിട്ടില്ല ഞാനതിന് സാക്ഷിയാണ് ഫലം മാഞ്ചി ബാലം നീ എന്നെ നിന്നിലേക്ക് എന്നെ നീ ഉയർത്തിയപ്പോൾ അതിന് ശേഷം സംഭവിച്ചതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ റബ്ബേ അതുകൊണ്ട് ഇൻ ചുഅുഖ് അവരെ നീ അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിൻ്റെ അടിമകളാണ് ഒന്നും ആർക്കും ഒന്നും പറയാൻ കഴിയില്ല നിൻ്റെ അടിമകളാണ് അവർ ചെയ്തത് തെറ്റാണ് ആ തെറ്റുകൾക്ക് അവരെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് നിനക്കവരെ ശിക്ഷിക്കാം എന്നാൽ നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അൻതൽ അസീസുൽ ഹകീം അല്ലാഹുവേ നിനക്ക് നിൻ്റെ അധികാരവും നിൻ്റെ ഇസ്സത്തും നീ മാപ്പ് ചെയ്തു കൊടുത്താൽ പോലും ഒരൽപ്പം പോലും നിനക്ക് കുറഞ്ഞു പോകുന്നില്ലല്ലോ നിനക്ക് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാനും കഴിയുമല്ലോ എന്ന് ഈസ നബി അലൈഹിസ്സലാം പറയുന്ന വാക്കും പറഞ്ഞ ഹബീബായ് തങ്ങളിങ്ങനെ ഓതിയപ്പോൾ ഫറഫയതീ ആകാശത്തേക്ക് ഹബീബ് കയ്യുർത്തിയിട്ട് ഫബക്കാ സൊല്ലാ കുളേ വിസലം അവിടുന്ന് തേങ്ങി തേങ്ങി കരഞ്ഞിട്ട് പറഞ്ഞു അല്ലാഹുമ്മ ഉമ്മച്ചീ ഉമ്മച്ചീ റബ്ബേ എൻ്റെ അനുയായികൾ എൻ്റെ അനുയായികൾ എൻ്റെ ഉമ്മച്ച് എൻ്റെ ഉമ്മച്ച് എന്ന് പറഞ്ഞ് ഫബക്കല്ലാ വളി വസ്ല്ലം എൻ്റെ ഉമ്മച്ചുകളുടെ അവസ്ഥ എന്താകും റബ്ബേ അവരിൽ ഞാൻ പറഞ്ഞ പോലെ നടക്കുന്നവരുണ്ട് ഞാൻ പറഞ്ഞത് അവിശ്വസിച്ചവരുണ്ട് എന്നെ കളവാക്കിയവരുണ്ട് എന്നെ ചീത്ത വിളിച്ചവരുണ്ട് അള്ളാഹുവേ എങ്ങനെയാണാവോ നീ അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നോർത്ത് സൊല്ലാ വളൈവസ്ലല്ല മതങ്ങൾ

എന്തിനാണ് റസൂലെ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചോളൂ ജിബിരിൽ അലിഹിസ്സലാം എന്ന മാലാഖ വന്നു ഫസ അലഹു നബിയോട് ചോദിച്ചു എന്തിനാണ് അങ്ങ് കരയുന്നത് ഹബീബായ നബി തങ്ങൾ വിവരം പറഞ്ഞു അള്ളാഹുവിൻ്റെ മറുപടി വന്നു യാ മുഹമ്മദ് മുഹമ്മദിൻ സാഹുലി വസ്ലം ഹബീബ നബിടരികത്തേക്ക് നിങ്ങൾ പോയിട്ട് ഫഖുൽ അവരോട് പറയണം അങ്ങയുടെ ഉമ്മത്തികളുടെ വിഷയത്തിൽ അങ്ങയെ നാം സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യും നബിയെ വലനസൂഖ് അങ്ങേക്ക് പ്രയാസമുള്ള ഒന്നും അങ്ങേക്ക് സംഭവിക്കുകയില്ല ഉമ്മത്തികളുടെ വിഷയത്തിൽ അവരെ അള്ളാഹു സംരക്ഷിക്കും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞേക്കൂ നബിയെ അങ് വിഷമിക്കരുത് അങ്ങയുടെ ഉമ്മച്ചികളെ ഒരു വിഷമവും അവർക്ക് വരികയില്ല എന്ന് പറഞ്ഞോളൂ ജിപിരിയിലെ എന്ന് ഹബീബായ ഹബീബായ് സല്ലാഹു അലൈവിസ്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഹബീബായ തങ്ങളുടെ ആ ഉമ്മച്ചുകൾ എന്ന് പറഞ്ഞവരിൽ വരില്ല അള്ളാഹുവേന്ന് ഞങ്ങളെ പിടുത്തിത്തരണേ തമ്പുരാനെ ഇതൊരു വലിയ വിഷാറത്താണ് ഇതൊരു വലിയ സന്തോഷ വാർത്തയാണ് അവിടുത്തെ ഉമ്മറ്റികളാവാൻ കഴിയുക എന്നത് വലിയ ഭാഗ്യമാണ് മുസലബി അലഹിസ്സലാം പോലും ആഗ്രഹിക്കുന്ന കിയാമത്നാൾ റബ്ബേ എന്നി എന്നെ ഈ നബിയായും റസൂലായുമൊക്കെ തിരഞ്ഞെടുത്തു ശരിയാണ് പക്ഷേ മുഹമ്മദ് സല്ല അള്ളാഹു അല്ലെ വല്ല നിങ്ങളുടെ ഉമ്മത്തികളിൽ ഒരാളായിട്ട് നിനക്കെന്നെ മാറ്റിക്കൂടായിരുന്നോ എന്ന് സയ്യൂദന മൂസ അലഹി സ്വലം ആഗ്രഹിച്ചു എന്ന് നബി സല്ലാഹു അലഹി വസ്ല്ലം എന്നെ ഒരു ഉമ്മത്തിയായിട്ട് കയാമത്തനാൾ വരെ ഹബീബിൽ വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളായ കുടും മുസ്ലിമീങ്ങളുടെ കുടുംബത്തിൽ ജനിക്കുന്ന മക്കൾ കലിമ സ്വീ ചൊല്ലി സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഹബീബിൻ്റെ ഉമ്മത്തികളാണ് സൊല്ലല്ലാഹു അല്ലെ വല്ലം ആ ഒരു ആത്മബന്ധമാണ് ഭൂമിയിൽ നമ്മുടെ നമുക്ക് കൈപിടിക്കാനുള്ള കയർ അഷ്റഫ് ഹൽക്കു തങ്ങളാണ് സുല്ലാഹു അലഹി വസ്ലാം അള്ളാഹു ഹബീബിൻ്റെ ഉമ്മത്തുകളിൽ അള്ളാഹു നമ്മപ്പെടുത്തി തരട്ടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം നബവി റതി അള്ളാഹു ചാലനുഹു പറഞ്ഞത് ഈ ഉമ്മത്തിന് ലഭിച്ച ഹദീഥുകളിൽ ഒരുപാട് ഹദീദ് തങ്ങൾ പറഞ്ഞില്ലേ മിൻ അർജൽ ഉമ്മ ഈ ഉമ്മത്തിന് ലഭിച്ച ഹദീഥുകളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷ നൽകുന്ന ഹദീഥാണ് ഈ ഹദീസ് എന്ന് ഹദീഥെന്ന് ഇമാമുനബി റഹ്മുല്ലാഹെ ഇന്നാ ഇന്നു കഫി ഉമ്മത്തിക്ക് കരയേണ്ട നബിയെ അങ്ങയുടെ ഉമ്മത്തിയുടെ വിഷയത്തിൽ അങ്ങയെ നാം സന്തോഷിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരാളേക്കും വിഷമമുണ്ടാകുന്നത് അങ്ങേക്ക് വിഷമമാണല്ലോ നബിയെ അങ്ങേക്ക് വിഷമമാകുന്ന വിധം അങ്ങയുടെ ഉമ്മത്തികളിൽ ഒരാൾക്കും വിഷമമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗം നൽകപ്പെടും എന്നാണ് ആ പറഞ്ഞത് അത് എന്തു വേണം നമ്മൾ ഉമ്മത്തികളാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ